കോവിഡിൽ കേരളം മുങ്ങിത്താണ് നിന്നിട്ടും മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അനാവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കെട്ടിപ്പൊക്കിയ കേരള മാതൃകയ്ക്ക് കോട്ടം തട്ടി. കേരളം ബഹുദൂരം പിന്നിൽ. സർക്കാർ പരാജയമെന്ന് നാനാ വഴിക്കൂടെയും ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി അത് അംഗീകരിക്കാൻ തയ്യാറല്ല. വിമർശനങ്ങൾ ജനവികാരം സർക്കാരിനെതിരാക്കാൻ വേണ്ടിയാണ്. ഒരിഞ്ച് പിന്നോട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി പറയും കോവിഡിനെ ഞങ്ങൾ തുരത്തുന്നുവെന്ന്. സ്തുതിപാഠകർ അതിന് കൈയടിക്കും. എന്നാൽ ജനങ്ങൾ ഇവിടെ ഭീതിയിലാണ്. ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്തെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ വിമർശനങ്ങളെ പാടെ തള്ളി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെ എല്ലാവരുടെയും മെക്കിട്ട് കയറുന്നു. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ: ജനവികാരം സർക്കാരിനെതിരാക്കാനും കോവിഡിനെതിരായുള്ള പോരാട്ടത്തെ പൊതുജനങ്ങൾ ലാഘവത്തോടെ കാണുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള നീക്കങ്ങളാണിതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റിടങ്ങളെ അപേക്ഷിച്ച് താമസിച്ചാണ് രണ്ടാം തരംഗം ആരംഭിച്ചതെന്നും കേരളത്തിൽ രോഗബാധയേൽക്കാൻ റിസ്ക് ഫാക്ടറുകൾ ഉള്ളവർ ധാരാളമായി ഉണ്ടെന്നതും അറിയാത്തവരല്ല വിമർശനങ്ങൾ ഉയർത്തുന്നത്. രാജ്യത്തെ വൻ നഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഇത്. രോഗം വലിയ രീതിയിൽ വ്യാപിച്ച വിദേശ രാജ്യങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം. മഹാമാരിക്കെതിരായുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം സമ്പൂർണ്ണ വാക്സിനേഷനാണെന്നതും അതുറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നതും അറിയാത്തവർ അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകി വരുന്ന അകമഴിഞ്ഞ സഹകരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കേരളം പിന്തുടർന്ന മാതൃക തെറ്റാണെങ്കിൽ ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരാൾ പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി കേരളം ഒരു തുള്ളി വാക്സിൻ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നതും ഓർമ്മിപ്പിച്ചു. മൂന്നാം തരംഗത്തെ നേരിടാനുള്ള ഇടപെടലുകൾ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പീഡിയാട്രിക് ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പീഡിയാട്രിക് ICU വാർഡുകൾ ഒരുക്കുന്നതിനും തുടക്കമിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. തദ്ദേശീയമായി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളും കേരളം നടത്തുകയാണ്. അനാവശ്യ വിവാദങ്ങൾക്ക് ചെവി കൊടുത്ത് ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരള മോഡൽ എന്നും ഒരു ബദൽ കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഈ കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ആരോഗ്യക്ഷേമ വികസന കാര്യങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന ബദൽ കാഴ്ചപ്പാടാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നും ഒരിഞ്ച് പോലും സർക്കാർ പിറകോട്ട് പോകില്ല, മുഖ്യമന്ത്രി എഴുതുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.